ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറും ഒരു സ്നാക്കല്ല ഇത്, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിറക്കൽ റെസിപ്പിയാണിത്. ഒരു അര കപ്പ് വെളുത്ത എള്ളും അതേ അളവിൽ കറുത്ത എള്ളും ചൂടായ പാനിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോവാതെ ചെറു തീയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പൊടിയുണ്ടെങ്കിൽ അത് ചേർക്കാം. അത് പക്ഷേ ഈ സമയത്തല്ല ചേർക്കേണ്ടത്. ഈ രണ്ട് ടൈപ്പ് എള്ളും വേണമെന്നില്ല, ഏതെങ്കിലും ഒന്നായാലും മതി. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് തന്നെ ഫ്ലാക്സ് സീഡ്, ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു നുള്ള് കരിഞ്ചീരകം, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം. ഇതും ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റാം. അതേ പാനിലേക്ക് ഒരു കപ്പ് ബദാം, ഇതും അതേ രീതിയിലൊന്ന് ചൂടാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് പിസ്തയാണ്. ഇത് ഒരു നിർബന്ധവും ഇല്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇതും അതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതും നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതും മാറ്റി വയ്ക്കാം. നല്ല ചൂട് കട്ടിയുള്ള ചൂടായ പാനിലേക്ക് ഒരു കപ്പ് ശർക്കര, ഇത് ശർക്കരയല്ല ചക്കരയാണ്, നല്ല പനഞ്ചക്കരയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണുള്ളതെങ്കിൽ അതും ചേർക്കാം, പഞ്ചസാര ഉപയോഗിക്കരുത്. ഇതും നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം. അത് ഉരുകുന്ന സമയത്ത് നമ്മൾ ചൂടാക്കിയെടുത്ത ഈ നട്ട്സും സീഡ്സും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് എണ്ണയിലും നെയ്യിലും ഒന്നുമല്ല വറുത്തെടുത്തിരിക്കുന്നത്, വെറുതെ പാനിലിട്ട് ചൂടാക്കിയെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരയണം എന്നില്ല, അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉരുക്കാൻ വെച്ചിരിക്കുന്ന ചക്കര എന്തായി നോക്കാം. അപ്പോൾ കട്ടയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ മുമ്പേ നട്ട്സൊക്കെ ചൂടാക്കാൻ എടുത്ത ആ സെയിം പാനിലേക്ക് തന്നെ ഞാനിത് അരിച്ചൊഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു തിക്കായിട്ടുള്ള ഒരു ഫോമിലേക്ക് ആക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ശർക്കര അവലൊക്കെ വിളയിക്കുമ്പോൾ കിട്ടുന്ന ആക്കിയെടുക്കുന്ന ഒരു ഫോം ഉണ്ടല്ലോ, ആ നൂൽപ്പരുവം, ആ ഒരു സ്റ്റേജിൽ എത്തണം. അപ്പോൾ ഏകദേശം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാർഡമം പൗഡറാണ്, ഏലക്ക പൊടിച്ചത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ ആ പൗഡറും കൂടെ ഈ ഒരു സമയത്താണ് ചേർക്കേണ്ടത്. അത് നല്ലൊരു ഫ്ലേവറാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സിനമൺ പൗഡർ, നമ്മുടെ പട്ട പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എത്ര ഫ്ലേവർ ആവശ്യമുണ്ടോ അത്രയും അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് ഫോമിലാവും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സിൻ്റെ സീഡ്സിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് പകുതി ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ കൺസിസ്റ്റൻസി എത്ര ആവും എന്ന് നോക്കിയിട്ട് ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ആ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പൗഡർ മിക്സ് ചേർക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നെയ്യ്, ബട്ടർ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതും ആവശ്യത്തിന് ചേർക്കാം. എനിക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അത് മാത്രവുമല്ല, ഇതിൽ നല്ല ഓയിലുണ്ട്, ഫ്ലാക്സ് സീഡിന് ഓയിലുണ്ട്, അതുപോലെ തന്നെ എള്ളിനും നല്ല ഓയിലുണ്ട്. നമ്മളിത് മിക്സ് ചെയ്യുമ്പം അതൊക്കെ വെളിയിൽ വരും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വേറെ ഓയിൽ, ബട്ടർ, എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർക്കാം. ശർക്കരയൊക്കെ നമുക്ക് മധുരം എത്ര ആവശ്യമുണ്ടോ അത്രയും ചേർക്കാം. അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത പൗഡർ മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ചൂടിൻ്റെ ആവശ്യമില്ല, സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മിക്സ് ചെയ്യാനായിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ചൂടാറിയിട്ടില്ല, നല്ല ചൂടുണ്ട്, ചൂടോടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചൂടാക്കിയ നട്ട്സിൽ പിസ്ത മാത്രം പൊടിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ തന്നെ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ചെറു ചൂടിൽ വേണം ഇത് ചെയ്യാൻ. സിമ്പിളായിട്ട് കയ്യിൽ വെച്ച് തന്നെ റോൾ ചെയ്ത് ലഡു രൂപത്തിലാക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പുള്ള പാത്രത്തിലൊക്കെ വെച്ച് ബാർസ് ആക്കിയെടുക്കാം, നമ്മുടെ കടലമിട്ടയൊക്കെ പോലെ. അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും സൂപ്പർ ഫുഡിൻ്റെ കാറ്റഗറിയിൽ പെട്ടതാണ്, പ്രത്യേകിച്ച് ഫ്ലാക്സ് സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ് മലയാളത്തിൽ ഇതിന് ചെറുചണ വിത്ത് എന്നാണ് പേര്. പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുണ്ട് അതിന്. ബ്രെയിൻ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത്, കുടലിൻ്റെ ആരോഗ്യത്തിന്, ബി പി, ഡയബറ്റീസ്, കൊളസ്ട്രോൾ,
നമ്മുടെ എൽ ഡി എൽ അതായത് ചീത്ത കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കുടലിനകത്തെ നല്ല ബാക്ടീരിയൊക്കെ ഹെൽത്തി ആക്കും, ക്യാൻസറിൻ്റെ സാധ്യത കുറയ്ക്കും, ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യും, നല്ല ദഹനത്തിന്, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്. അതുപോലെ തന്നെ പ്രോട്ടീൻ ഫൈബർ റിച്ചാണ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് പുറത്തുള്ള പ്രശ്നങ്ങൾ, ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, ഹെയർ ഗ്രോത്തിന്, സ്കിൻ ഡിസീസസ്, സ്കിൻ ഗ്ലോ ചെയ്യാൻ, എല്ലാത്തിനും ഒരു ബെസ്റ്റ് റെമഡിയാണ് ഈ ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരിക്കലും റോ ആയിട്ട് നമ്മളിത് കഴിക്കരുത്. ഇതുപോലെ ചൂടാക്കി പൊടിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഏത് ഭക്ഷണത്തിലും നമുക്കിത് ചേർക്കാം. ദോശ ഉണ്ടാക്കുമ്പോൾ അതിലൊരു 2 സ്പൂൺ ചേർക്കാം, ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാം, ഉപ്മാവ് ചേർക്കാം. ഇതൊന്നും അല്ലാതെ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. ധാരാളം വെള്ളം കുടിക്കണം, ഏത് രീതിയിൽ കഴിച്ചാലും ധാരാളം വെള്ളം കുടിക്കണം. കാരണം ഇത് നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു ഫുഡ് തന്നെയാണ്, അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ടേസ്റ്റി റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ 10 വയസ്സ് താഴെയുള്ള കുട്ടികളും ഗർഭിണികളും അവരുടെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് എത്ര അളവിൽ കഴിക്കാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാധാരണ ഒരാൾക്ക് 2 സ്പൂൺ വരെ ഒരു ദിവസം കഴിക്കാം. ഇതിലിപ്പോൾ നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, എള്ളിൻ്റെയും ഫ്ലാക്സ് സീഡ്സിൻ്റെയും ഓയിലാണ് ഈ കാണുന്നത്. എള്ളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എള്ളെണ്ണ തൈലങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായതെന്നാണല്ലോ. എല്ലിൻ്റെ ഗുണങ്ങളും പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ ഒരു കോമ്പിനേഷൻ എത്രത്തോളം ഹെൽത്തി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഞാനിത് സെറ്റാക്കി എടുത്തിരിക്കുന്നത്. ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ 2 ആഴ്ചയൊക്കെ ഇരിക്കും. ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അങ്ങനെ ഫ്ലാക്സ് സീഡ്സ് എങ്ങനെയാണ് രുചികരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നാണ് നമ്മൾ കണ്ടത്. നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. താങ്ക്.